സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 90s യുദ്ധങ്ങളിലും സാമ്പത്തിക ദുരന്തങ്ങളിലും തകർന്ന യുഗോസ്ലാവിയയിൽ നിന്ന് അനേകായിരം പുതുതലമുറക്കാർ ജീവിതമാർഗം തേടി മറുകരകളിലെത്തുകയാണ്. ആ മക്കൾക്ക് തങ്ങളുടെ ഉറ്റ സമ്പാദ്യമെല്ലാം വാരിക്കൊടുത്ത് അവരെ ഒരു കരക്കണച്ച്, അതേസമയം തങ്ങൾക്ക് ജീവിക്കാൻ ഒരു വക പോലുമില്ലാതെ പ്രായമേറിയ മാതാപിതാക്കൾ സ്വദേശത്ത് തന്നെ നിൽക്കുകയാണ്. അക്കരകളിൽ പച്ചപിടിക്കുന്ന തങ്ങളുടെ മക്കളുടെ തലമുറകളെ അവർ കണ്ണിൽ ഈറനണിഞ്ഞും ഹൃദയത്തിൽ ആനന്ദമണിഞ്ഞും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കഥകൾ വിവരിക്കുന്ന ഒരു സുന്ദര ഗ്രന്ഥമാണ് ക്യാൻ യു റൺ അവേ ഫ്രം സോറോ? നിങ്ങൾക്ക് ദുഃഖങ്ങളിൽ നിന്ന് ഓടി അകലാനാകുമോ? ഇന്ന് ദുഃഖത്തിൻ്റെ ആൾരൂപം പേറു നിൽക്കുന്ന വ്യാകുലയായ മറിയത്തിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുകയാണ്. അവർ ലേഡി ഓഫ് സോറോസ്, പുത്രൻ്റെ കുരിശിന് കീഴിലും അവൻ്റെ നിശ്ചലമായ ശരീരം പേർന്ന അവളുടെ ചിത്രത്തിലും മാത്രമല്ല, അവൻ പിറക്കുമെന്ന മംഗളവാർത്ത കേട്ട ആ നിമിഷം മുതൽ ഹൃദയത്തിൽ തറച്ച വാളുമായി മറിയം നടക്കുകയായിരുന്നു. അവൾ പക്ഷേ ആ ദുഃഖങ്ങളിൽ നിന്ന് ഓടിയകന്നില്ല. കുരിശിനെ ഒരു വേള പോലും വെടിഞ്ഞുമില്ല. കുരിശിൻ്റെ പുകഴ്ചയാണ് അവളുടെ ജീവിതം. അതുകൊണ്ടാണല്ലോ ഈ രണ്ട് തിരുനാളുകളും അടുത്തടുത്ത് വരുന്നത്. പ്രശസ്ത യുഗോസ്ലാവിയൻ കവിയായ ബ്രാങ്കോ കോപ്പിച്ച് എഴുതിയ ഒരു കവിതയിലെ ആവർത്തനവാക്യമാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേരിന് ആധാരം. യുദ്ധങ്ങളുടെയും മറുതിയുടെയും നാട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് ഓടിയില്ലേ എന്ന് ഒരു പ്രവാസിയോട് ചോദിക്കുന്നവനെ നോക്കി ആ പ്രവാസി പറയുകയാണ്, നീ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എന്ത് പറയാതിരിക്കും? നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണ് നിന്നോട് കള്ളം പറയുകയാണോ ചങ്ങാതി? ആർക്കാണ് ദുഃഖത്തിൽ നിന്ന് ഓടി അകലാനാകുന്നത്? ഏത് ദേശത്തെത്തിയാലും കൈവിട്ടു പോയതിൻ്റെ വേദന പേരാത്തവരായി ആരുണ്ട്? ആ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന രസകരമായ പല സംഭവങ്ങളുമുണ്ട്. മറുനാട്ടിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് എഴുത്തെഴുതുന്ന അമ്മമാർ നേർത്ത ചീന കടലാസിൽ അവർ എഴുതുകയാണ്, കാരണം കുറേ എഴുതാമല്ലോ, തപാൽ കൂലി കൂടിപ്പോകാതെ തന്നെ. പഴകിയതെങ്കിലും ഒട്ടിച്ച് വൃത്തിയാക്കിയ തപാൽ കവറുകൾ സമ്പന്നമായ ഒരു പഴയകാലത്തിൻ്റെ പ്രതാപം കുറിച്ചുകൊണ്ട്, മക്കൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്ന പത്ര കട്ടിങ്ങുകളും അവർ ചേർത്ത് വയ്ക്കുകയാണ്. പിന്നെ എത്ര വിറയാർന്നെങ്കിലും സ്വന്തം കൈപ്പടയിൽ അവർ എഴുതുകയാണ്. അവരുടെ വിരലിൻ്റെ വാദങ്ങളും പരുക്കുകളും കണ്ണിൻ്റെ തിമിരവും ആ കുറിമാനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പാകത്തിൽ. ഇതൊക്കെയാണ് ആ അമ്മമാർ എഴുതുന്ന സ്നേഹത്തിൻ്റെ തപാൽ ഉരുപ്പടികൾക്കുള്ള ഉൾക്കാമ്പ്. ഇതുപോലൊരു സ്നേഹ തപാൽ ചമച്ചുകൊണ്ട് ഇന്ന് ശ്ലീഹാ തിമോത്തിയോട് പറയും, ഞാൻ നിനക്ക് എഴുതുന്നുവെന്ന്. 1 Timothy 3:14-16. എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന ദൈവഹിതത്തെ വെളിവാക്കുകയായിരുന്നല്ലോ ശ്ലീഹ ഈ ലേഖനത്തിൽ ഇത്രയും കാലം. അതിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ശ്ലീഹ പഠിപ്പിച്ചു. തുടർന്ന് ശ്ലീഹ പറയുന്ന പ്രബോധനങ്ങളുടെ അവസാന ഭാഗമാണിത്. നാം ദൈവഭവനത്തിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവോചിതമായി പെരുമാറണം. പ്രത്യേകിച്ച് സഭാ നേതൃത്വം മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാതെ പെരുമാറണം എന്ന് ശ്ലീഹ പറയുകയാണ്. മറ്റുള്ള എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ അറിയണമെന്ന് നാം അഭിലഷിക്കുന്നുവെങ്കിൽ, നാം ആദ്യം തന്നെ ദൈവോചിതമായി അവരോട് പെരുമാറണം. ദൈവഭക്തി അഥവാ ദൈവോചിതമായ ഈ പെരുമാറ്റം, എവുസേബിയ, ഈ ലേഖനത്തിൻ്റെ ഒരു പ്രധാന പ്രമേയമാണെന്ന് നാം ശ്രദ്ധിച്ചു വരികയാണല്ലോ. സഭയെ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ഭവനമെന്നും വിളിച്ചുകൊണ്ട് ശ്ലീഹ അതിനെ തികച്ചും ജീവിതഗന്ധിയാക്കുന്നു, ഒരു വീടിൻ്റെ മണമുള്ളതുപോലെ. എഫേസോസിലെ മെത്രാനാണല്ലോ തിമോത്തി. പണ്ട് ശ്ലീഹ ആദ്യമായി എഫേസോസിൽ പ്രഘോഷിച്ചപ്പോൾ അവർ അവനെതിരെ അക്രമമഴിച്ചുവിട്ടു. അവർ ആക്രോശിച്ചു ഒരു മുദ്രാവാക്യം പോലെ, എഫേസോസിലെ ആർട്ടമിസ് ദേവി മഹതിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഗ്രേറ്റ് ഈസ് ദി ആർട്ടമിസ് ഓഫ് എഫേഷ്യൻസ്. അപ്പോസ്തല പ്രവർത്തനം 19:28-34. ഇന്ന് ശ്ലീഹ തികഞ്ഞ വിശ്വാസ പാരമ്യത്തോടെ അതിന് പ്രത്യുത്തരമായി കാത്തുവെച്ച ഒരു മുദ്രാവാക്യം മുഴക്കുന്നു, നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. മതം എന്നൊരു വാക്ക് വളരെ വികലമായി കൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. ഇവിടെ ശ്ലീഹ മതം എന്ന് ഉപയോഗിച്ചിരുന്നത് ഭ്രാന്ത് പിടിച്ച ഒരു ആവേശത്തെയല്ല, ബിരിയാണിയും കുഴിമന്തിയും ക്രിസ്ത്യാനികൾ കഴിക്കേണ്ട എന്ന് പറയുന്ന ന്യായത്തെയുമല്ല. ശ്ലീഹ ഉപയോഗിച്ച വാക്ക് എവ്സേബിയ എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ദൈവോചിതമായ ജീവിതം, അതുതന്നെയാണ് നമ്മുടെ മതം, റിലീജിയൻ. റിലീജിയൻ എന്നാൽ റെലിഗാരെ എന്ന പദത്തിൽ നിന്നാണ്, ചേർന്ന് നിൽക്കുക, ബന്ധിക്കപ്പെട്ടിരിക്കുക എന്നാണ് അർത്ഥം. നാഥൻ്റെ കുരിശിലേക്ക് ആകർഷ്ടരായെന്ന് മാത്രമല്ല,
അതിനോട് നമ്മെ ചേർത്ത് ബന്ധിച്ചിരിക്കുകയുമാണ്. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ആ ദൈവിക ജീവിതത്തിൻ്റെ രഹസ്യം ക്രിസ്തു തന്നെയാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഓമോ ലോഗോമെനോസ്, ഒരേ മനസ്സോടെ ഏറ്റുപറയുന്നു എന്നാണ് അർത്ഥം. അതായത് തർക്കമില്ലാത്ത വിധം. ഈ ആശയത്തിലേക്ക് നാം ഇനിയും വരും. സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ഉയർപ്പും സ്വർഗാരോഹണവും ശ്രീഹ തുടർന്ന് പ്രഘോഷിക്കുകയാണ്. നമ്മളും മാനവദൂതരും അവനെ ശരീരത്തിൽ ദർശിച്ചു, മനുഷ്യപുത്രനായി തന്നെ. ക്രൂശിതനായി, രക്ഷകനായി, ഉദ്ധിതനായി അവനെ കണ്ടവർ തന്നെ അവനെ പ്രഘോഷിച്ചു. വിജാതിയർ പോലും അവനെ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും അവനെ വിശ്വസിക്കേണ്ടതിന്. ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രയാണം. ഉദ്ധിതനെ കാണുന്നു, അനുഭവിക്കുന്നു, പ്രഘോഷിക്കുന്നു, മറ്റുള്ളവർക്ക് വിശ്വാസം പകരുന്നു. എന്തിനു വേണ്ടിയെന്നോ? എല്ലാവരും രക്ഷപ്രാപിക്കാൻ തന്നെ. ദൈവത്തെ നോക്കിയവർ അടുത്തതായി സഹോദരനെ അതേ സ്നേഹക്കണ്ണുകളോടെ നോക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. പൗലോ ശ്ലീഹായുടെ ഈ മുദ്രാവാക്യം ലത്തീൻ ബൈബിളിൽ ഇങ്ങനെയാണ്: മാനിഫെസ്റ്റെ മാഞ്ഞും എസ് പിയത്താത്തെ സാക്രമെന്തും. നമ്മുടെ മതം എവ്സേബിയ, അവിടെ ലത്തീനിൽ പിയത്താസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഭക്തി. തൻ്റെ പുത്രൻ്റെ മൃതദേഹം മടിയിൽ കിടത്തിയ മാതാവിൻ്റെ അഭാവസുന്ദരമായ ശില്പം മൈക്കിളാഞ്ചലോ മെനഞ്ഞതിൻ്റെ പേരും പിയത്ത എന്നാണ്. ദൈവഭക്തിയായ മറിയം, അവളുടെ പുത്രനാണ് അവളുടെ മതം, അവളുടെ ദൈവാഭിനിവേശം പിയത്താസ്. തൻ്റെ പുത്രനിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ എന്നും കാത്തു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ശ്രീഹ പറഞ്ഞു, ഞങ്ങൾ കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത് എന്ന് 1 കൊരിന്ത്യർ 1:23 മുതൽ. ഏശയ്യ കണ്ട സഹനദാസൻ, വ്യാകുലങ്ങളുടെ മനുഷ്യൻ, മാൻ ഓഫ് സോറോസ്, അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞിരുന്നു, ഏശയ്യ 53:3 മുതൽ. എന്നാൽ വ്യാകുലങ്ങളുടെ ഈ അമ്മ തൻ്റെ പുത്രൻ്റെ നേരെ മുഖം തിരിക്കുന്നില്ല. കുരിശിലേറാതെയും കുരിശിൽ മരിക്കാം എന്നതിൻ്റെ ജീവിത സാക്ഷ്യമാണ് അവൾ. ഇന്ന് ശ്രീഹ പറയുകയായിരുന്നു, നാം മാംസമണിഞ്ഞ ക്രിസ്തുവിനെയും കണ്ടു, മഹത്വമണിഞ്ഞ ക്രിസ്തുവിനെയും. 1 തിമത്തി 3:15. ഏശയ്യ 40:5 പറഞ്ഞതുപോലെ മാംസമണിഞ്ഞ സകലതും ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതാ നിങ്ങളുടെ ദൈവം, ഏശയ്യ 40:9. പക്ഷേ അവൻ മനുഷ്യപുത്രൻ്റെ രൂപത്തിലാണെന്ന് മാത്രം, ക്രൂശിതനായ മനുഷ്യപുത്രൻ്റെ രൂപത്തിൽ. ഒടുക്കം നാം കുത്തിമുറിവേൽപ്പിച്ചവനിലേക്ക് നാം കണ്ണുകൾ ഉയർത്തുകയാണ്. സഖറിയ 12:10, യോഹന്നാൻ 19:37. ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നാഥൻ തൻ്റെ പ്രിയ ശിഷ്യനോട് പറയും, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. ആ നിമിഷം മുതൽ ഒരു പുതിയ ദൈവകുടുംബം പിറകൊള്ളുകയാണ്. രക്തബന്ധങ്ങളെക്കാൾ വലിയ ആത്മീയ ബന്ധം സഭ ഉടലെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ വിരിമാറ് കുത്തി തുറന്നു വരുന്ന ജലരക്തങ്ങളിൽ കുതിർന്ന് പിറകൊള്ളുന്ന സഭ. കഴിഞ്ഞ ദിവസം നാം കണ്ട വിശുദ്ധ സിപ്രിയാൻ യഥാർത്ഥത്തിൽ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിനത്തിലാണ് രക്തസാക്ഷിത്വം മരിച്ചത്. സഭൈക്യത്തെപ്പറ്റി ആ വിശുദ്ധൻ പറയുമായിരുന്നു, സഭയെന്ന അമ്മയെ കൂടാതെ ദൈവമെന്ന പിതാവിനെ സ്വീകരിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ അമ്മയും മകനും മറിയവും പ്രിയ ശിഷ്യനും പുതിയ ഒരു ദൈവകുടുംബമായി മാറുകയാണ്. അവർ ക്രൂശിതനെ നോക്കി നിന്നവരാണ്, അവൻ്റെ മരണം കണ്ടവരാണ്. പക്ഷേ അപ്പോഴും അവരുടെ കണ്ണുകൾ നിരാശാഭരിതമായില്ല. പകരം ദൈവത്തെ നോക്കി ആ കണ്ണുകൾ കൊണ്ട് അവർ പരസ്പരം നോക്കി, പരസ്പരം സ്വീകരിക്കുകയും ചെയ്തു. അതിനു തൊട്ടു മുൻപ് നാഥൻ്റെ മരണം എന്നൊരു ചിന്തയിൽ ഭയപ്പെട്ട് ഇടറി പ്രതിയോഗിയുടെ നേരെ വാളോങ്ങിയ പത്രോസിൻ്റെ ആക്രോശമല്ല, കനൽ കണ്ണുകളല്ല അവർക്കുള്ളത്. ഇവിടെ സ്നേഹത്തിൻ്റെ, പരസ്പര സ്വീകാര്യതയുടെ ആഴക്കണ്ണുകളാണ്. പീലാത്തോസ് 2 പ്രാവശ്യമാണ് നാഥനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത്, നോക്കുക, ഇതാ മനുഷ്യൻ, യോഹന്നാൻ 19:5, ഇതാ നിങ്ങളുടെ രാജാവ്, 19:13. അപ്പോഴെല്ലാം ജനം കൊലവെറിയുമായി നാഥൻ്റെ നേരെ പാഞ്ഞെടുത്തു. അതേ ക്രൂശിതനെ നോക്കി, ഇതാ ഈ പുതിയ അമ്മയും മകനും. പക്ഷെ സ്നേഹപാഠങ്ങളാണ് പഠിക്കുന്നത്, കലഹത്തിൻ്റെയും നിരാശയുടെയും കയ്പ് നീരല്ല. എല്ലാവരും അംഗീകരിച്ച, സർവരും പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിൻ്റെ മഹാരഹസ്യമാണല്ലോ ശ്രീഹ ഇന്ന് വെളിപ്പെടുത്തിയത്. വിശ്വാസയോഗ്യമായ പിസ്റ്റോസ് ഒരു കാര്യം ഞാൻ പറയാം എന്ന് ശ്രീഹ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, 1 തിമത്തി 1:15. അത് എല്ലാവരും അതിനാൽ തന്നെ സ്വീകരിക്കണമെന്നും ശ്രീഹ ഉദ്ബോധിപ്പിച്ചു. പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്തു വന്നു എന്ന സത്യം. ഇന്ന് സങ്കീർത്തനം 111:6 നമ്മോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വാസയോഗ്യമാണ് പിസ്റ്റോസ്. ഈ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അതെല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. കർത്താവിൻ്റെ സ്നേഹകാരുണ്യത്തെ ആധാരമാക്കിയാണ് സങ്കീർത്തകനത് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ആ സ്നേഹകാരുണ്യം ഇവിടെ പ്രകീർത്തിക്കപ്പെടുകയാണ്. റാഹും കാരുണ്യം ഗർഭപാത്രത്തിൻ്റെ സൂചനയാണത്. അമ്മയുടെ സ്നേഹമുള്ള ദൈവം. ഒരമ്മയുടെ കണ്ണീരാഴം അളക്കാനാകാതെ നാം നിൽക്കവേ അതിൽ വിളങ്ങുന്ന രക്ഷയുടെ വൈരത്തിളക്കം കൂടി നാം കാണണം. കാരണം ദൈവത്തിന് അമ്മയോളം കണ്ണീർ നനവോടെ നമ്മെ സ്നേഹിക്കാനറിയാം. അതാണ് അവിടുത്തെ അചഞ്ചലമായ ഉടമ്പടി സ്നേഹം, ഉലയാത്ത വിശ്വസ്തത, എൻ്റെ ദുഃഖത്തിൽ നിന്ന് ഓടിയകലാത്ത അവൻ്റെ നിതാന്ത കാരുണ്യം. ആരാണ് ദുഃഖത്തിൽ നിന്ന് ഓടിയകലുക? ക്യാൻ യു റൺ അവേ ഫ്രം സോറോ?